ഈ കോൺഗ്രസ്സുകാർ ജീവിതത്തിൽ നന്നാകുമെന്ന് തോന്നുന്നില്ല, അതിൻ്റെ ഒരു ലക്ഷണവും കാണുന്നുമില്ല. കാരണം നമുക്കറിയാം ഈ കൊറോണ കാലത്ത് തന്നെയാണ് അവരുടെ KPCC ജംബോ ലിസ്റ്റിനെ പറ്റിയുള്ള ഒരു വലിയ പരാതി നേരത്തെ ഉണ്ടായത്. അത് ഹൈക്കമാൻഡിലേക്കൊക്കെ അയച്ചു, നമ്മളത് വാർത്തയും ചെയ്തു. എന്നാൽ അതിന് പിന്നിലുള്ള നാണം കെട്ട രാഷ്ട്രീയ കളിയും സാമ്പത്തിക ഇടപാടുകളിലേയും പറ്റിയുള്ള പുതിയ പരാതികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് നൽകേണ്ടത് 20 ലക്ഷം കോഴയത്രേ. പരസ്യമായ വിൽപ്പന ചരക്കാണ് ഇപ്പോൾ KPCC ഭാരവാഹിത്വമെന്ന പരാതിയാണ് ഉയരുന്നത്. രാജ്യമാകെ കോവിഡ് ഭീഷണിയിലിരിക്കെ KPCC ഭാരവാഹിത്വം വിൽക്കുന്നുവെന്ന പരാതി ഹൈക്കമാൻഡിന് അയച്ചിരിക്കുകയാണ് ചില നേതാക്കളും പ്രവർത്തകരും. ഹൈക്കമാൻഡിൽ സമർപ്പിച്ച സെക്രട്ടറിമാരുടെ പട്ടികയോടൊപ്പം 3 ജനറൽ സെക്രട്ടറിമാരുടെ പേരും നൽകിയിരുന്നു. ഇതിൽ ഒരാളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 20 ലക്ഷം രൂപ വാങ്ങിയിട്ടാണെന്നതാണ് പ്രധാന ആരോപണം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മുൻ ചെയർമാനായ ഇദ്ദേഹത്തിന് പദവി നൽകാനാണ് മറ്റ് 2 പേരെ കൂടി ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കിയതെന്നും പരാതിയുണ്ട്. മുമ്പ് പലതവണ ഇദ്ദേഹത്തിന് പദവി വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും നടപ്പായില്ല. എന്നാൽ ഇക്കുറി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ താൻ പാർട്ടിക്ക് നൽകിയ സംഭാവനകളും പണങ്ങളുടെയും കണക്ക് പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയപ്പോഴാണ് ഇദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയാക്കാൻ ചിലർ ഇടപെട്ടത്. ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരൻ തന്നെയായ തിരുവനന്തപുരം DCCയുടെ ഒരു സെക്രട്ടറിയാണ് ഹൈക്കമാൻഡിന് ഇത് സംബന്ധിച്ച് പരാതി അയച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതോടൊപ്പം സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചിലർക്കെതിരെയും പരാതികളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയിൽ നിന്നും പണം വാങ്ങി പാർട്ടി സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെതിരെ പ്രവർത്തിച്ചെന്ന ആരോപണം നേരിട്ട ആളും ഇപ്പോഴത്തെ പട്ടികയിലുണ്ടെന്നും ഹൈക്കമാൻഡിനയച്ച പരാതിയിൽ പറയുന്നു. തലസ്ഥാന ജില്ലയിലെ ഒരു നിയമസഭാ നിയോജകമണ്ഡലം കമ്മിറ്റി രേഖാമൂലം തന്നെ ഇദ്ദേഹത്തിനെതിരെ അന്നേ പരാതി നൽകിയിരുന്നു. COVID-19 ഭീഷണിയിൽ രാജ്യം സ്തംഭിച്ചു നിൽക്കുമ്പോൾ തിരക്കു പിടിച്ച് KPCC പുനഃസംഘടന പൂർത്തിയാക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നത് ഇത്തരം തട്ടിപ്പിന് മറയിടാനാണെന്നും ആരോപണമുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ അവസരത്തിൽ കാട്ടുന്ന ഇത്തരം പൊറോട്ട് രാഷ്ട്രീയ നാടകങ്ങൾ വരും നാളുകളിൽ പാർട്ടിക്ക് തന്നെ ബാധ്യതയാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.